ഹരേ കൃഷ്ണ ഇന്ന് ഡേറ്റ് മുപ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമുക്ക് തുടങ്ങാം ഓം ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായ സർവ വിഘ്നോപശാന്തയും ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ നമ ഗുരുവേ ഗുരവേ സർവ ലോകാനം വിഷജീവവിഗിണിയേവിദ്യാം ദക്ഷിണാമൂർത്തയേ നമ നാരായണം നമസ്കൃത് നരഞ്ജീവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തീരയേത് കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ ഋജപ്രിയം കൃഷ്ണം ദ്വീപായനം വന്ദേ കൃഷ്ണം വന്ദേ വൃതാസുദം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേദവി താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമ നാരായണ ഇനി നമുക്ക് അർത്ഥ കഥയിരുക്ക് കിടക്കാം ഇന്ന് പാരായണം ഇല്ല ഹരേകൃഷ്ണ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ആ പതിനേഴാമത്തെ ശ്ലോകം വായിച്ചു നിർത്ത ചെയ്തത് പിന്നെ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് വേറൊരു മായ ലീല പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ തൃണാവർത്തൻ്റെ കഥ നമ്മൾ ഇന്ന് നമുക്ക് പറയാം ആ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീശുഖ്രഹ്മർഷി പറയുകയാണ് ഏകത ആരോഹമാരൂഢം ലാളയന്തി സുതം സതി ഗരിമാണം ശിശോർവോടും നസേഹേ ഗിരി കൂടവത് എന്ന് പറഞ്ഞു ഈ ഗരിമാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനം നർത്ഥം അപ്പോൾ ഈ വോടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഹിക്കാനായിക്കൊണ്ട് പറ്റിയില്ല എന്നാണ് പറഞ്ഞത് ആ കുട്ടീനെ ഒരു ദിവസം എന്തുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ഒരു ഒരു വയസ്സായി ഭഗവാൻ ഒരു വയസ്സായി ഒരു വയസ്സായിട്ട് കുട്ടീനെ മടിയിലിരുത്തിയിട്ട് ആ പുത്രനെ ഇങ്ങനെ അമ്മ ഓരോന്ന് പറഞ്ഞിങ്ങനെ ലാളിക്കുകയാണ് ഉമ്മ വയ്ക്കുകയാണ് ഒക്കെ ആ ഭഗവാനെ ലാളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അമ്മയ്ക്ക് കുട്ടി കനം വയ്ക്കുന്നതായിട്ട് തോന്നി അതായത് അതാണ് ഒരു പർവ്വത ശിഖിരം എന്നാണ് പറഞ്ഞത് അതാണ് അതാണ് ഗിരി കൂടവത് എന്നാണ് പറഞ്ഞത് പർവ്വത ശിഖരം പോലെയുള്ള ഒരു നല്ല കനം തോന്നി അത്ര ഭഗവാൻ എന്നിട്ടും യശോദ ആ കുട്ടി പിടിച്ചുകൊണ്ടിരുന്നു കനം സഹിക്ക വയ്യാതെ ആയപ്പോഴാണ് ഇത്രേ ആ കുട്ടീനെ നിലത്ത് കടത്തി അതാ പറഞ്ഞത് ഭൂമൗ നിതായതം ഗോപി വിസ്മിത ഭാരപീഡിത എന്നു പറഞ്ഞത് അടുത്ത ശ്ലോകത്തിൽ മഹാപുരുഷമാദ്യവും ജഗതാമാസ കർമ്മസു എന്നു പറഞ്ഞത് ആ ലോകങ്ങളുടെ മഹാപുരുഷനായിട്ടുള്ള ആ ഭഗവാൻ ഈ യശോദയുടെ മടിയിലിരുന്നിട്ട് കനം വെച്ചപ്പോൾ ആ കുട്ടിയെ നിലത്ത് കിടത്തി എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അറിയാം തൃണാവർത്തനം എന്നൊരു അസുരം ഇങ്ങനെ പഠിക്കൽ നിൽക്കുന്നുണ്ട് ഏത് സമയത്താണ് പിടിച്ചു കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അമ്മേനെ നമ്മുടെ മടിയിൽ മടിയിലിരിക്കുകയാണെങ്കിൽ അവൻ അമ്മയും കൂട്ടിയിട്ട് മോളയ്ക്ക് പോകും അപ്പോൾ അമ്മയെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഭഗവാൻ പതുക്കെ പതുക്കെ അവനവൻ്റെ ദേഹം ഖനം വെപ്പിച്ചിട്ട് അമ്മയ്ക്ക് എടുത്തിരിക്കാൻ പറ്റാത്ത ആ രീതിയിൽ ആ കനം കൂട്ടിയപ്പോൾ അമ്മ നിലത്ത് വെച്ചു എന്നാണ് പറഞ്ഞത് കുട്ടി ഇവിടെ കിടക്കൂ എന്ന് പറഞ്ഞിട്ട് അത് നമ്മളിപ്പോൾ അങ്ങനെയല്ലേ നമ്മുടെ മടിയിൽ മടിയിലിപ്പോൾ എന്തെങ്കിലും വല്ല കനലുള്ള സാധനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക ഇപ്പോൾ നമ്മളിപ്പോൾ വലിയ ചെറിയ കുട്ടി നമ്മുടെ മടിയിൽ വെക്കുമ്പോൾ അത്ര കന ഉണ്ടാവില്ല നമ്മുടെ വലിയ മക്കളെക്കൊന്ന് മടിയിൽ വെച്ച് നോക്കി നോക്കൂ എത്ര നേരം അമ്മയ്ക്കിരിക്കാൻ പറ്റും ഇല്ലേ അതേമാതിരി ആ കനം കൂടിയപ്പോൾ നിലത്ത് വെച്ച് കടത്തി എന്നാണ് ആ ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത് പിന്നെന്തായത് പറയാണ് ദൈത്യോ നാമന തൃണാവർത്ത കംസവൃത്യ പ്രണോദിത ചക്രവാദസ്വരൂപേണ ജഹരാസീനമർഭകം എന്ന് പറഞ്ഞത് ദൈത്യോ നാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൃണാവർത്തനെന്നു പേരായിട്ടുള്ള ദൈത്യൻ കംസവൃത്യ കംസൻ്റെ വൃത്യനായിട്ട് പ്രാണോതിത ആ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് ചക്രവാതസ്വരൂപേണ പറഞ്ഞാൽ കൊടുങ്കാറ്റായിട്ട് ചുഴലിക്കാറ്റായിട്ട് ചുഴലിക്കാറ്റ് പറഞ്ഞില്ലേ ചക്രവാത സ്വരൂപേണ ജഹരാസീന മർഭകം എന്നു പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവിടേക്ക് എത്തിപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഈ അസുരൻ അവിടെ ചിന്നു എന്നിട്ട് എന്തുണ്ടായേ ഗോകുലം സർവമാവൃണ്വൻ എന്ന് പറഞ്ഞത് ആ ഗോകുലത്തിലെല്ലായിടത്തും അത് പരന്നു എന്നാണ് പറഞ്ഞത് മുഷ്ണം ചൂംഷി വേണുബി രേണുഭി പറഞ്ഞെങ്കിൽ പൊടിപടലങ്ങളെ കൊണ്ട് എല്ലാ ഓപന്മാരുടെ കണ്ണുകളൊക്കെ ഉണ്ടാട്ടു എന്നാണ് പറയണത് ഇല്ലേ നമ്മുടെ ഈ പൊടിക്കാറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുകയൊക്കെ നമുക്ക് കണ്ണു തുറക്കാൻ പറ്റില്ലല്ലോ ഈരയൻ സുമഹാഘോര ശബ്ദേന പ്രതിശോധിച്ചെന്നാണ് പറഞ്ഞത് ഭയങ്കര ശബ്ദം കൊണ്ട് സുമഹാഘോര ശബ്ദം എന്നാൽ പറഞ്ഞ ഏറ്റവും ഭയങ്കര ശബ്ദം ആ ശബ്ദം കൊണ്ട് ഈരയൻ എന്ന് പറഞ്ഞാൽ ശബ്ദിച്ചുകൊണ്ട് ആ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞത് അതാണ് അതായത് ആ കംസൻ്റെ വൃത്യനും കംസനാൽ അയക്കപ്പെട്ടവനുമായിട്ടുള്ള തൃണാവർത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള അസുരൻ ചുഴലിക്കാറ്റിൽ ആ ആ ചുഴലിക്കാറ്റിൻ്റെ സ്വരൂപം എടുത്തും കൊണ്ട് പൊടിപടലങ്ങളൊക്കെ ഉണ്ട് ആക്കി പത്ത് ദിക്കിനെയൊക്കെയാണ് മറച്ചു വെച്ചിട്ട് ജനങ്ങളുടെ കണ്ണിലൊക്കെ ഉണ്ട് പൊടിയൊക്കെ ഉണ്ട് വിതറിയിട്ട് ഘോര ശബ്ദം കൊണ്ട് ആ കുട്ടിയെ അപഹരിച്ചും കൊണ്ട് പോയി എന്നാണ് ആ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം പിന്നെന്താ മുഹൂർത്തം അഭവത് ഗോഷ്ഠം രജസാ തമസാവൃതം സുധം യശോദ ന അപശ്യത് തസ്മിൻ ഞസ്തവധീയത എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ആ ഘോഷ്ട ഗോകുലം എന്ന അർത്ഥം രജസ പറഞ്ഞ പൊടി പൊടികൊണ്ടും തമസ പറഞ്ഞാൽ ഇരുട്ടുകൊണ്ടും ആവൃതപ്പെട്ട മൂ മൂടപ്പെട്ട ആ ഗോകുലം ഒഴുക്കേണ്ട അഭവത് ഗോകുലം ഒഴുക്കിയ പൊടികൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ യഥ പറഞ്ഞ ഏത് ദിക്കിൽ യശോദ യശോദ എന്തുണ്ടായത് ന്യസ്തവതി നിലത്ത് വെച്ചുവോ തസ്മിൻ ആ തസ്മിൻ ആ സ്ഥാനത്തിൽ ന അപശ്യത് പറയണമെങ്കിൽ ആ കുട്ടിയെ കാണാൻ പറ്റിയില്ല മനസ്സിലാക്കണം ആ കുട്ടിയെ അവിടെ ഭഗവാനെ എവിടെ വെച്ചുവോ ആ സ്ഥലത്ത് വെച്ചിട്ട് കാണാൻ എന്നുള്ളതാണ് ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത് പിന്നെന്താണ് അപശ്യത് കശ്ചനാത്മാനം പരം ചാഭിമോ വിമോഹിത തൃണാവർത്ത നിർസൃഷ്ടാഭി ശർക്കരാബി ഉപദ്രുത എന്ന് പറഞ്ഞു ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താച്ചിട്ടുണ്ടെങ്കിൽ തൃണാവർത്തസൃഷ്ടാഭി പറഞ്ഞാൽ തൃണാവർത്തനാൽ ആ എടുത്തുകൊണ്ടുപോയപ്പെട്ട പിന്നെന്താണ് ശർക്കരാഭീവർ ഉണ്ടെങ്കിൽ ഈ കല്ലും പടലുകളൊക്കെ കൂടിയിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ ആ ഉപദ്രത ഉപദ്രവിക്കപ്പെട്ടിട്ടുള്ള അതുമാതിരി വിമോ ഏറ്റവും മോഹിക്കപ്പെട്ടവനായിട്ടുള്ള ആ തന്നെയും ആ പരംച്ച അന്യനെയും ഞാൻ അപശ്യത് കണ്ടില്ല എന്നർത്ഥം എന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൃണാവർത്തനാൽ അങ്ങുമിങ്ങും ബലമായി റിയപ്പെട്ടിട്ടുള്ള പൊടിപാട്ടലം വന്നുണ്ടെങ്കിൽ കല്ലൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിയൊക്കെ ചെയ്യില്ലേ അതുകൊണ്ട് ജനങ്ങളുടെ മേത്തക്കൊക്കെ കല്ലും കല്ലും മണ്ണൊക്കെ കൊണ്ട് ഇതായിക്കൊട്ട അന്യോന്യം ജനങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങനെ കാണാനും പറ്റാണ്ട് കഷ്ടപ്പെട്ടിട്ടുള്ള ആർക്കൊന്നും കാണാൻ പറ്റിയില്ലയെന്നാണ് പറഞ്ഞത് അപ്പോൾ മറ്റുള്ളവർ അങ്ങോട്ട് കണ്ടും കാണാൻ പറ്റുന്ന ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത്ര അവർ നിന്നുണ്ടായിരുന്നതാണ് പറഞ്ഞത് കണ്ണ് കഴിഞ്ഞാൽ ചുഴലിക്കാറ്റും തന്നെ പൊട്ടിപ്പാറി പാറിപ്പറന്നിട്ട് ആ ശല്യം കൊണ്ട് ഗോകുലത്തിൽ ആർക്കും കുറച്ച് നേരത്തേക്ക് കണ്ണൊന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മൾ അത് അത് മനസ്സിലാക്കിയാൽ മതി യേശോദ കണ്ണടച്ചും കൊണ്ട് ഒക്കെ തപ്പി നോക്കുകയൊക്കെ ചെയ്തു കുട്ടിയെ നോക്കുകയൊക്കെ ചെയ്തു കാണാനൊന്നും പറ്റിയില്ല എന്നിട്ട് ആ മാതാവ് നിലത്ത് ദിനം ദിനം കൊണ്ട് കരഞ്ഞു എന്നുള്ളതാണ് ശേശുഗ്രഹ്മശി പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വന ചക്രപാംശുവർഷേ സുതപഥമവി സുതപഥവീമലാവിലക്ഷ്യമാതാ എന്നാ പറഞ്ഞത് അതികരുണമനസ്മരന്തി അശോചത് ഭുവിത്തിതാ മൃതവത്സകായതാഗ്നോ എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കാണാൻ കഴിയാത്തത് കൊണ്ട് ആ താങ്ങാൻ പറ്റാത്ത ആ ദുഃഖത്തോട് കൂടിയിട്ട് ആ മാതാവ് നിലത്ത് വീണുരണ്ട് ദീനം ദീനം കരഞ്ഞൂന്നാണ് പറഞ്ഞത് അതാണ് ആ ഖനപവന പാംസു വർഷയെ പറഞ്ഞ കഠിനമായ ചുഴലിക്കാറ്റിൽ നിന്ന് വന്ന് പുറപ്പെട്ട ആ പൊടികൾ ധാരാളം വീണപ്പോൾ ആ സുതപദവിയും ആ പുത്രൻ്റെ ആ സ്ഥ പുത്രനെ പുത്ര പുത്രനെ വെച്ച സ്ഥലത്ത് അഭിലക്ഷ്യ കാണാഞ്ഞിട്ട് അബല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസമർത്ഥയായിട്ടുള്ള മാതാ യശോദ അനുസ്മരന്തി ഓരോന്ന് ആലോചിച്ചും കൊണ്ട് ഏറ്റവും അതികരുണം ഏറ്റവും ധൈന്യത്തോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക എങ്ങനെ ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ മൃതവത്സക എന്നാണ് പറഞ്ഞത് അതായത് കുട്ടി ചത്തുപോയ ഗൗ യഥാ പശുവിനെ പോലെ എന്നാണ് പറഞ്ഞത് മൃതവത്സക യഥാ ഗൗ ഇപ്പോൾ പശുവിൻ്റെ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മരിച്ചിട്ടാവും അത് കാണുക അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ണിങ്ങനെ ദുഃഖം പാർത്തി ഇരിക്കില്ലേ അതേമാതിരി അതാ പറഞ്ഞത് എങ്ങനെ ഭൂവി പതിതാ ആ ഭൂമിയിലേക്ക് വീണു മൃതവത്സക യഥാകൂ എന്ന് പറഞ്ഞിട്ട് ആ ഭൂമിയിലേക്ക് വീണു എന്നാണ് പറഞ്ഞത് അപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ ആ യശോധ വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞത് എന്നിട്ട് ഓരോന്നും ഇങ്ങനെ ആലോചിച്ചും കറിയാണ് പിന്നെന്താ പറഞ്ഞത് അവിടെ അങ്ങോട്ട് പറയണത് രുതിതമനുനിശമ്യ തത്ര ഗോപ്യോ ദൃശമനു തപത ദൃശമനു തപ്തിയോശ്രുപൂർണ അശ്രുപൂർണ രുരധു അനുല അനുപലഭ്യ നന്ദസൂനും പവന ഉപാരതപാശു വർഷവേകേ എന്നാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവനെന്നു പറഞ്ഞാൽ വായു ആ ഉപാര തപാംസു ഉപാരതപാംസുവർഷവേഗ പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് ശമിച്ചതായിട്ടുള്ള ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഒന്ന് ഇത് കൊണ്ട് കൊണ്ടുപോയി മുളക്കി പോയി അപ്പോൾ ഒരു ഉദിതം കരച്ചിൽ എന്നാണ് പറഞ്ഞത് കേട്ടും കൊണ്ട് ഈ യശോദര കരച്ചിലൊക്കെ കേട്ടും കൊണ്ട് ആ ഗോപികൾ ബാക്കിയുള്ള ഗോപി ഗോപി ഗോപന്മാരൊക്കെ ദസൂനു നന്ദ നന്ദപുത്രനെ കാണാഞ്ഞിട്ട് ഭഗവാനെ കാണാഞ്ഞിട്ട് അനുപലഭ്യ ആ കാണാത്തത് കൊണ്ട് അനു തപ്തധിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം സങ്കടപ്പെട്ട മനസ്സോട് കൂടിയിട്ട് അശ്രുപൂർണ മുക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തിലിങ്ങനെ കണ്ണിങ്ങനെ കൊട്ടുകൊട്ട് കിട്ടിയ എന്നുകൊണ്ട് വരച്ചും കൊണ്ട് എല്ലാ ഗോപികമാരും ആ സങ്കടം നിമിത്തം കരഞ്ഞൂന്നാണ് പറഞ്ഞത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തൃണാവൃത്തിന് ഭഗവാനെ കിട്ടി കിട്ടിയിട്ട് ആ പൊടിപടലങ്ങളൊക്കെ മോളിൽ നിന്ന് ആണ് ആകാശത്തേക്കാണ് ഉയർന്നു പോയി അപ്പോൾ കാറ്റൊക്കെ നിലച്ചില്ലേ നിലച്ചപ്പോൾ എല്ലാവരും കണ്ണിൽ പൊടിയൊക്കെ ആയിട്ടൊക്കെ തട്ടിക്കളഞ്ഞൊക്കെ നീട്ടി നോക്കുമ്പോൾ എന്താ ഭഗവാനെ കാണാൻ ഇല്ല യേശോദ യേശോദാ മയ്യ ഇരുന്ന് കടന്ന് കരയുണ്ട് കരഞ്ഞ് 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 ഉറക്കെ നിലവിളിക്കുന്നുണ്ട് എൻ്റെ കുട്ടിയെ കാണാനില്ലല്ലോ കുട്ടിയെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറന്ന് കരയിട്ട് അത് കേട്ടിട്ട് എല്ലാ ഗോപി ഗോപികളും ഗപന്മാരൊക്കെ ഓടിച്ചെന്നു യേശോദയുടെ വീട്ടിലെത്തി അയ്യോ എന്താപ്പം ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ കടന്നിട്ട് അതെല്ലാം വിളിക്കുകയായിരുന്നു എന്നാ പറഞ്ഞത് ആ ശിശുഖ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്ക കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മേലോട്ടങ്ങട്ട് പോയപ്പോൾ അതാ പറഞ്ഞത് ആ ശ്ലോകത്തിൽ പറയണത് തൃണാവർത്ത ശാന്തരയോ വാത്യാരൂപോധരോഹരൻ കൃഷ്ണം നഭോ ഗതോ ഗന്ധും ന അശകനോത് ഭൂരിഭാരഭൃത് എന്നാണ് പറഞ്ഞത് എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ആ അവിടെ അങ്ങോട്ട് ചെന്നിട്ടാങ്ങട്ട് കയറിയില്ലേ ഈ തൃണാവർത്തന് അവൻ്റെ അവൻ മേലോട്ടാണ്ട് പോയപ്പോൾ ഭഗവാനെ കൂട്ടി മേലോട്ടാണ്ട് പോയപ്പോൾ അവൻ്റെ ഘോരമായിട്ടുള്ള അസുരരൂപം അങ്ങോട്ട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അവൻ ഭഗവാനെ എടുത്ത് മേൽപോട്ടാണ്ട് ഉയർന്നുകൊണ്ട് പോയിരിക്കുന്ന സമയത്ത് അവൻ അവൻ്റെ രൂപം കാണിക്കാ കാണിക്കുകയാണ് എന്നിട്ട് ഭഗവാനെന്താ ചെയ്തിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കഴുത്തിനെ കണ്ട് മുറുക്കൊണ്ട് പിടിച്ചിരിക്കുകയാണ് അവനെ വിടുന്നില്ല ആകാശത്തേക്ക് പോയി കൊണ്ടിരിക്കണ സമയത്ത് ഭൂരിഭാരവ്രത ഏറ്റവും ഭാരത്തെ വഹിക്കുന്നവനായിട്ട് അവന് തോന്നി തുടങ്ങി ഭഗവാനെ പിടിച്ചിട്ടാണ് പോയിരിക്കണതേ അപ്പോൾ ഭഗവാനാണെങ്കിൽ കഴുത്തിൽ പിടിച്ചിട്ടുമുണ്ട് അവന് ന അശക്നോദ് കൊണ്ടുപോകാൻ ആ രൂപം കനമുള്ളതായി തീർന്നത് കൊണ്ട് അവനെ കൊണ്ടുപോകാൻ പറ്റാണ്ടേ അവൻ വിഷമിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയണത് അതാണ് ആ സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നല്ല കനം ഒന്നും കൂടിയാണ് കൂട്ടി ഭഗവാൻ കഴുത്തിലോട് തൂങ്ങി പിടിച്ചിട്ടുണ്ട് തൂങ്ങി പിടിച്ചിട്ട് അവൻ്റെ ശ്വാസം മുട്ടലൊക്കെ തുടങ്ങി തുടങ്ങിയവന് കനം വെക്കണമുണ്ട് അപ്പോൾ കാറ്റിനെ 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 കൊണ്ട് മേലയ്ക്ക് പോകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ കീഴ്പ്പെട്ട് കീഴ്പെട്ടിൽ അവന് വേപ്പട്ടേക്ക് പോകാനാണ് കീഴ്പ്പട്ടേക്ക് പോന്നുകൊണ്ടിരിക്കുക ആ ലെവലിലാണ് അവൻ നിൽക്കണത് അതാണ് പറയണത് തമശ്മാനം മന്യമാന ആത്മനോ ഗുരുമത്തയാളെ ഗൃഹീത ഉത്സൃഷ്ടും ന അശക്നോത് അദ്ഭുതാർബകം എന്നാണ് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുമത്തയ പറഞ്ഞെങ്കിൽ നല്ല കനമുള്ളത് ഏറ്റവും കന ഭാരമുള്ളതായിട്ട് തോന്നി എന്നാണ് പറയണത് തം അശ്മാനം എന്ന് പറഞ്ഞെങ്കിൽ അവനെ അശ്മാനം എന്ന് പറഞ്ഞാൽ കല്ല് എന്ന അർത്ഥം കല്ലാണ് താൻ ഏറ്റിക്കൊണ്ടുപോണത് എന്ന് വിചാരിച്ചു മന്യമാനാ വിചാരിച്ചു പറഞ്ഞത് അപ്പോൾ ആ തൻ്റെ ഗളത്തിൽ പിടിച്ച് പിടിമുറുക്കിയിരിക്കുന്ന അത്ഭുതാർഭകം എന്ന് പറഞ്ഞത് അത്ഭുതനായ ആ കുട്ടിയെ ഉത്സൃഷ്ടം ഉപേക്ഷിപ്പാനായിക്കൊണ്ട് അവന് ആ ശക്തനോ അത് എന്ന് പറഞ്ഞത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ്റെ പിടി അങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് ആ അങ്ങോട്ട് തൂങ്ങിയിട്ട് നിൽക്കുകയാണ് നീ എങ്ങനെ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇത്ര ഭഗവാൻ നിൽക്കുന്നത് നിനക്ക് ഞാനൊരു പണി കാണിച്ചു തരാം എന്നുള്ള രീതിയിലേക്ക് ആ ഭഗവാൻ ആ മേലോട്ട് പോകുന്ന ആ കൃണാവർത്തൻ്റെ കഴുത്തിലൊക്കെയാണ് തൂങ്ങി പിടിച്ച കനങ്ങളൊക്കെ ആയിട്ട് കൂട്ടിയപ്പോൾ അവൻ അങ്ങോട്ട് വിഷമായി എന്നാണ് പറഞ്ഞത് അനൊന്നും ചെയ്യാൻ പറ്റാണ്ടേ ഇത്രേ കൊണ്ടു വേ വേണ്ടാർന്നില്ല ഭഗവാനായിട്ട് മോളയ്ക്ക് കൊണ്ടാർന്നില്ല എന്നുള്ളതൊക്കെ രീതിയിലൊക്കെയാണ് ഇത്ര അവന് ആകെ അന്ന് വിഷമിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞത് അതാ പറഞ്ഞത് അടുത്ത ശ്ലോകത്തിൽ ഗളഗ്രഹണ ഗളഗ്രഹണനിശ്ചേഷ്ടോ ദൈത്യോ നിർഗതലോചന അവ്യക്താരാവോ നിർ ഞപത സഹപാലോ വ്യസുർവ്രജേ എന്ന് പറഞ്ഞത് എന്താ പറഞ്ഞത് ഗളഗ്രഹണനിശ്ചേഷ്ട ആ കഴുത്തിൽ പിടിച്ചതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിശ്ചയിഷ്ട പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തവനായിട്ടുള്ള ദൈത്യൻ അസുരൻ നിർഗതലോചന നിർഗതം എന്ന് പറഞ്ഞാൽ പുറത്ത് ലോചനം എന്ന് പറഞ്ഞാൽ കണ്ണ് ആ കണ്ണൊക്കെ കണ്ണൊക്കെയായിട്ട് തുറിച്ചു എന്നാണ് പറഞ്ഞത് പുറത്ത് തുറിച്ച കണ്ണുകളൊക്കെ ആയിട്ടാണ് മാറിയെന്നാണ് പറഞ്ഞത് പിന്നെന്താ അവ്യക്തരാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തമല്ലാത്ത ശബ്ദത്തോട് കൂടിയവനായിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഇപ്പോൾ ആരെങ്കിലും മുറുക്ക പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് വല്ലതും വരുമോ നമ്മളൊക്കെ കഞ്ഞുവല്ലം കേൾക്കുമോ ഭഗവാൻ മുറുക്കിയാൽ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ കണ്ണൊക്കെ അവൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല കണ്ണുകളൊക്കെ തുറിച്ചും കൊണ്ട് നിന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ട് മൃതപ്രായനായും കൊണ്ട് ആ കുട്ടിയെ കൂട്ടി കൊണ്ട് ഞാൻ പത്താത് വ്രജയെന്ന് ഞാൻ പത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിലേക്കാണ് പോകുന്നു പോകുന്നാ പറഞ്ഞത് അവനോടാൻ പറ്റിയില്ല അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല ഭഗവാൻ കഴുത്തിൽ തൂങ്ങി പിടിച്ചിരിക്കുന്നുണ്ട് ഇവനെ കനം കൂടിയ കാരണം കൊണ്ടൊന്നും പറ്റണില്ല അവൻ്റെ കണ്ണൊക്കെ ഉണ്ട് വെളിയിലേക്കൊക്കെ ആണ് തുറിച്ചു തുറിച്ചിട്ട് ആ കനം കൂടിയപ്പോൾ അവനൊന്ന് അവനോട് വിടു വിടൂന്ന് പറയണമൊന്നും പറ്റിയില്ല എന്നാണ് പറയണത് അവന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം ഈ പൂതനയ്ക്ക് വിടു വിടൂ എന്ന് പറയാൻ പറ്റുമോ അവനതുകൂടിയും പറയാൻ പറ്റില്ല അങ്ങനെ കഴുത്തിലാണ് പിടിച്ചിരിക്കണത് പിന്നെ അവനും പറയാൻ പറ്റില്ലല്ലോ എന്നാ പറയണത് അപ്പോൾ അവൻ്റെ മുഖത്ത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദയ കാണിക്കാനൊക്കെ ഭഗവാനോട് പറയുണ്ട് എന്നാൽ ഭഗവാനാണെങ്കിലോ ആണെങ്കിലോ നന്നെ ഞാൻ വിടില്ല എന്നുള്ളതിനാക്കി അത്ര അവിടെ നിന്നിട്ട് നിന്നെ കാണിച്ചു തരാമെന്നുള്ള ലെവലിലാണ് അത്രയും ഭഗവാൻ നിന്നുണ്ടായിരുന്നത് അടക്കണം പിന്നെന്താണ് ആ സമയത്ത് എന്തുണ്ടായി ഇരുപത്തൊമ്പതാം ശ്ലോകത്തിലെ തം അന്തരീക്ഷാത് പതിത്തം ശിലായാം എന്നാണ് പറഞ്ഞത് വിശീർണ സർവ അവയവം കരാളം പുരം യഥാരുദ്രശരേണവിദ്ധം സ്ത്രീയോ ഋതത്യോ ദൃശു സമേത എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അന്തരീക്ഷത്തിൽ നിന്ന് ആ ശിലായം കല്ലിൻമേൽ പതിതം വീണവനായിട്ട് കരാളം പറഞ്ഞ ഭയങ്കരനായ ആ വിശീർണ സർവ അവയവം പറഞ്ഞ വിശീർണം പറഞ്ഞ ചിഹ്നിച്ചുതെറിയുക അവ ആ ചിഹ്നിച്ചുതെറിയ അവയവങ്ങളോട് കൂടിയവനായിട്ടുള്ള അവനെ അസുരനെ രുദ്രശരേണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമേശ്വരൻ്റെ രുദ്രം പറഞ്ഞാൽ പരമേശ്വരൻ്റെ ശരങ്ങളെ കൊണ്ട് അത് അത്ര സ്പീഡിലാണ് ഇത്ര വന്ന് വീണതെന്നാണ് പറഞ്ഞത് ആ മുറിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള എല്ലാ ദേഹങ്ങളൊക്കെ മുറിക്കേണ്ടി പക്ഷെ പരമേശ്വരൻ്റെ ശരങ്ങളാൽ മുറിഞ്ഞ മാതിരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടേക്ക് അതിൽ വേറൊന്നും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് ആ പുരത്തിൻ്റെ മുകളിൽ ആ ദൃശ്യം കണ്ടും കൊണ്ട് രുദതി എന്നുവെച്ച കരയുന്നവരുമായ സ്ത്രീയാണ് സ്ത്രീകൾ അവൻ വന്നിട്ട് വീണത് കണ്ടു ഊന്നപ്പെട്ടത് അതായത് ആ ഗൃഹത്തിൻ്റെ മുമ്പിൽ കല്ലൊക്കെ വിരിച്ച വിറ്റാണല്ലോ അതിൻ്റെ മുകളിൽ വന്നിട്ട് ആകാശത്തിൽ നിന്ന് ആ കുട്ടി വന്ന് ആ ആ സ്വരൂപം വന്ന് വീണ വീണപ്പോൾ ഓരോരോ അവയവും ചിതറിപ്പോയിട്ടുള്ള അവനാണ് അതൊക്കെ വന്ന് വീണത് യശോടെ യശോധയുടെ സമീപത്തിലേക്ക് അരഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ഗോപികന്മാരും യശോദയ്ക്ക് കണ്ടു എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പരമേശ്വരൻ വരാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രുദ്രശരം എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പറയേണ്ടായി ആ ത്രിപുരന്മാരുടെ കഥ പറയുകയൊക്കെ ഉണ്ടായി ആ ശ ഒരു ശരം ഭഗവാൻ എന്നിട്ട് കൃഷ്ണനാണെന്നിട്ട് അത് പോയിട്ട് താങ്ങിക്കൊണ്ട് നിന്നിട്ട് ത്രിപുരങ്ങൾ ത്രിപുരാന്തകനെ ജയിച്ച കഥയൊക്കെ പറയേണ്ടായി അത് അതുകൊണ്ടാണ് ആ ത്രിപുരൻ ത്രിപുരന്മാരുടെ പുരം പരമേശ്വരൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് മുറിഞ്ഞു വീണപ്പോൾ എങ്ങനെയാണോ പുരങ്ങൾ പുരങ്ങൾ പൊടിപടലമായിട്ട് മാറിയത് അവിടെ കവി ഉദ്ദേശിക്കുന്നത് കേട്ടോ രണ്ട് വെറുതെ നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പരമേശ്വരനെപ്പോൾ എഴുതുന്ന അവിടെ നിന്ന് ഏറ്റിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര തീക്ഷ്ണമായിരുന്നു ഇത്രേ ആ ഭഗവാന്റെ ആ ഭഗവാന്റെ കഴുത്ത് പിടിച്ച് ഞെക്കിയ കാരണം കൊണ്ട് അവൻ്റെ ശരീരങ്ങൾ ത്രിപുരങ്ങൾ ഒട്ടങ്ങി പൊടിഞ്ഞു പോയ മാതിരിയാണ് അവൻ്റെ ശരീരങ്ങൾ പൊടി ആകെ അവയവങ്ങളൊക്കെ ആയ എന്നുള്ളത് വർണ്ണിക്കാനാണ് കവി ഒരു ഉപമയോട് കൂടിയിട്ട് ആ രുദ്രശരം എന്ന് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇതിനൊക്കെ ഓരോരോ ഓരോരോ വാക്കുകൾക്ക് ചില ചില വാക്കുകൾക്ക് മറിഞ്ഞു കിടക്കണ അർത്ഥങ്ങളുണ്ട് അതൊക്കെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മൾ വായിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവും നാളെ ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ പുരം യഥാരുദ്രശരീണവിദ്ധം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ കഥ അപ്പോൾ ഓർമ്മ വരണം അത് അവിടെയാണ് നമ്മളുടെ ജ്ഞാനം വർദ്ധിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് ഇതിൽ ഓരോരോ വാക്കുകളെ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ജ്ഞാനങ്ങൾ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ കഥകളൊക്കെ കേൾക്കാത്ത നമ്മളൊന്നും കേൾക്കാത്ത കഥകളൊക്കെ നമ്മളുണ്ടാവും അപ്പോൾ ഓരോരോ വാക്കിനും നമ്മൾ പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കി വെക്കുക അപ്പം നമുക്ക് വായിക്കുമ്പോൾ ഈസിയാവും മനസ്സിലാവും അതാണ് നമ്മൾ പഠിക്കേണ്ടത് പിന്നെന്താണ് ആ അടുത്ത ശ്ലോകത്തിൽ പറയണത് മുപ്പതാമത്തെ ശ്ലോകത്തിൽ പ്രാതായ മാത്രേ പ്രതിഹൃത്യ വിസ്മിത കൃഷ്ണം ചോരസി ലംബമാനം തം സ്വസ്തിമന്ദം പുരുഷാദനീതം വിഹായസമൃത്യു മുഖാത് പ്രമുക്തം ഗോപ്യശ്ചോപാകില നന്ദമുഖ്യ ലധ്വാ പുന പ്രാപുധീ പ്രാപുരധീവമോദം എന്ന പറഞ്ഞത് എന്താച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ വീണത് കണ്ടു വിസ്മിത അത്ഭുതപ്പെട്ടവരായിട്ടുള്ള ഈ ഗോപി ഗോപന്മാർ അവൻ്റെ ആ അസുരൻ്റെ ഉരസി മാരടത്തിൽ ആ കെട്ടിപ്പിടിച്ചിരിക്കുന്ന കഴുത്തിനെ പിടിച്ചിരിക്കുന്ന ലംബമാനം ആശ്രയിച്ച് ലംബമാനം പറഞ്ഞാൽ പിടിച്ചിരിക്കണം ആശ്രയിച്ചിരിക്കുന്നത് കൃഷ്ണം ച ആ കൃഷ്ണനെയും ആ രാക്ഷസ പുരുഷാദനീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാക്ഷസനാൽ കൊണ്ടുപോയപ്പെട്ടവൻ എന്നാ പറഞ്ഞത് മൃത്യുമുഖ എന്ന് പറഞ്ഞ അന്തകൻ്റെ മുഖത്തിൽ നിന്ന് ആ അതുമാതിരി അതായത് ഭഗവാനെ അന്തകൻ്റെ മുഖത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവനായിട്ട് എന്നാണ് പറയുന്നത് അവർ കണ്ട അവർ മനസ്സിലാക്കിയതെന്നാണ് പറയണത് ഭഗവാൻ തന്നെ അന്തകനാണ് ആ അവർ ആ കവി ഉദ്ദേശിക്കണം അതാണ് പുരുഷാധനീത രാക്ഷസനാൽ കൊണ്ടുപോയപ്പെട്ടവൻ അപ്പോൾ എന്താണ് രാക്ഷസൻ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതാണ് അപ്പോൾ കൊണ്ടു എന്താ വെച്ചാൽ കൊല്ലാൻ പറ്റിയില്ലേ അപ്പം അപ്പോൾ എന്താ വന്തകനിൽ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുല്ലേ അതാ പറഞ്ഞതിൻ്റെ അർത്ഥം പുരുഷാധനീതം പറഞ്ഞാൽ രാക്ഷസിനാൽ കൊണ്ടുപോയപ്പെട്ടത് മൃത്യുമുഖാത് നമ്മളൊക്കെ പറയില്ലേ ഓ കാ രക്ഷപ്പെട്ടു കേട്ടോ അന്തകൻ്റെ കാലിൻ്റെ മുമ്പിൽ നിന്ന് കണ്ണും രക്ഷപ്പെടുന്നതിലുള്ള ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റൊക്കെ പോയി കീഴ്പെട്ടിങ്ങോട്ട് പോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചിലപ്പോൾ രക്ഷപ്പെടും എന്നൊക്കെ വരും അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്താക്കിയാൽ മൃത്യുവിൻ്റെ മൃത്യു മുഖം ശരിക്കും കണ്ടിട്ടുണ്ടാവും അവരൊക്കെ പൈലറ്റ് വിളിച്ച് പറയുകയാണ് അതേ നമ്മളിപ്പോൾ അത് കടലിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് നിവൃത്തി ഒന്നും ഇല്ല അപ്പോൾ നമ്മളെന്താ വയ്ക്കുന്നത് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നില്ലല്ലോ ഉള്ള ദൈവമേ എന്നുള്ള ദൈവമേന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം അറിയല്ലേ ചെയ്യുള്ളൂ അപ്പോൾ ആ സമയത്ത് പൈലറ്റിന് എന്തോ ബുദ്ധി തോന്നിയിട്ട് നല്ലൊരു എന്താ പറയുക അവൻ്റെ ബുദ്ധി തോന്നാ അവൻ്റെ കഴിവ് പ്രകാരം രക്ഷിച്ചുണ്ടെങ്കിൽ ഹാവു ആശ്വാസമായി ഓ രക്ഷപ്പെട്ടു എന്ന് പറയില്ലേ അത് നമ്മൾ വി അത് വിചാരിച്ചാൽ മതി ആ ആശ്വാസം അവർക്ക് കിട്ടി എന്നുള്ളതാണ് പറയണത് അപ്പോൾ പ്രമുക്തം എന്ന് പറഞ്ഞാൽ മോചിക്കപ്പെട്ടവനുമായിട്ടുള്ള തം അവനെ പറഞ്ഞ ഭഗവാനെ സ്വസ്തി മന്ത്രം സുഖമുള്ളവനായിട്ട് കണ്ട സ്വസ്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖം എന്നർത്ഥം ആ സുഖ ആ സുഖമായിട്ട് ഭഗവാൻ നന്നായിട്ട് ഇരിക്കണത് കണ്ടും കൊണ്ട് വേഗം പ്രാതായ എടുത്തിട്ട് മാത്രേ ആ യശോദയാകുന്ന അമ്മയ്ക്ക് പ്രതിഹൃത്യ തിരിച്ചു നൽകിയിട്ട് ആ നന്ദമുഖ്യ നന്ദൻ മുതലായിട്ടുള്ള ഗോപാലന്മാരും ഗോപന്മാരും അതീവമോത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷത്തെ പ്രാപു പ്രാപിച്ചു എന്ന് പറഞ്ഞത് ആ ഒരു ശ്ലോകം കൊണ്ട് അതാണ് പറഞ്ഞത് എന്താ കാരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗോപികമാരും യശോധ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുട്ടിയെ വന്നിട്ട് അപ്പോൾ വീണത് എന്നിട്ട് അവർ പറയുകയാണ് വിചാരിക്കുകയാണ് നമ്മൾ ചെയ്ത ആ പുണ്യ പൂർവ്വ പുണ്യ കർമ്മഫലത്താലാണ് അസുരൻ്റെ പിടിയിൽ നിന്ന് ഈ കുഞ്ഞ് രക്ഷപ്പെട്ടത് ആപത്തൊന്നും കൂടാതെ രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗോകുലവാസികളൊക്കെ സന്തോഷിച്ചു എന്നുള്ളതാണ് പറയുന്നത് അന്യോന്യം പറയാണ് എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വച്ചിട്ടുണ്ടെങ്കിൽ അഹോബദാ അഹോബദു അത്യദ്ഭുതമേഷരക്ഷസ ബാലോ നിവൃത്തിം ഗമിതോഭ്യഘാത് പുന സ്വപാപേന വിഹിംസിത കലാ സാധുസമത്വന ഭയാ വിമുച്ചതേ എന്നാണ് പറഞ്ഞത് അഹോ പറഞ്ഞ ആശ്ചര്യം അത്യദ്ഭുതം എന്നാണ് പറഞ്ഞത് അത്യാശ്ചര്യമാണെന്നാണ് പറഞ്ഞത് ഈ ബാലൻ ഈ രക്ഷസിനാൽ രാക്ഷസനെ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് അങ്ങനെയാണല്ലോ കീഴ്പ്പെട്ടിട്ട് പോകുന്നു മേപ്പെട്ട് പോയ സാധനം കീഴ്പ്പിട്ട് പോകുന്നു നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ ഈ ഫ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ മതി മേപ്പെട്ട് പോയ ആൾക്കാർ കീഴ്പ്പിട്ട് വരുമ്പോഴും പേടി പിടിക്കില്ലേ ആ ദുഷ്ടനെ വിഹിം വിഹിംസിത പറഞ്ഞ അവനെ വിശേഷത്തെ വിശേഷ വിശേഷത്താൽ കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞത് എന്നിട്ടാ ഭഗവാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാക്ഷസൻ പറയുക അങ് അന്യൂന്യം ഇങ്ങോട്ട് പറയാണ് നമ്മളിപ്പോൾ അങ്ങനല്ലേ ആരെങ്കിലും മരിക്കാൻ പോയ ആൾ രക്ഷപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അന്യൂന്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയില്ല അതേമാതിരിയാണ് ആ ഗോപിക ഗോപികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ആ രാക്ഷസൻ്റെ കയ്യിലകപ്പെട്ട ആ കുട്ടിക്ക് യാതൊരു ദോഷം തട്ടാതെ മടങ്ങി വന്നതായിട്ട് കണ്ടത് വളരെ അത്ഭുതം തന്നെയാണ് കേട്ടോ അതൊക്കെ പറയില്ലേ അത് ഇത് ആ ഇത് പറഞ്ഞാൽ ഇത് കാണുമ്പോഴത്തെ സന്തോഷം അറിയിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ ഗോപികൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആശ്ചര്യ ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയണത് എന്നിട്ട് പറയാണ് അവൻ അതന്നെ വേണം അവൻ ഭഗവാനെ ആ അന്യരെ ഹിംസിക്കുന്ന സ്വഭാവമുള്ള ആ അസുരനുണ്ടല്ലോ അവൻ ചെയ്യുന്ന പാപത്തെ ആ പാപം തന്നെ അവനെ ഹിംസിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞത് നല്ലവരിൽ നല്ല നല്ല ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും അവനെ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങി എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെന്താ പറഞ്ഞത് കിം നസ്ത പശ്ചീർണ അതോക്ഷജാർച്ചനം പൂർത്തി പൂർത്തേഷ്ടത്തമുദൗതൗഹൃദം യത് സംപരീത പുനരേവ ബാലകോ ദിഷ്ട്യ സ്വന്ധുവൻ പ്രണയനുപസ്ഥിതാണെന്നാണ് പറഞ്ഞത് എന്താച്ചിട്ടണമെന്നുണ്ടെങ്കിൽ അതോക്ഷജാർച്ചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുപൂജ പിന്നെയും തന്നെ അവർ ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാണ് പിന്നെന്താ പറയുക പൂർത്തേഷ്ഠത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളം കിണറെ മുതലായ കുഴിക്കുക അതുപോലെ പഞ്ചയജ്ഞങ്ങൾ ദാനം നട ചെയ്യുക സർവപ്രാണികളിൽ സ്നേഹിക്കുക അത് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സന്തോഷിപ്പിച്ചും കൊണ്ട് എല്ലാവരും ഇരുന്നു എന്നാണ് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുകയാണ് അതേ ഇങ്ങനെ സന്തോഷം അനുഭവിക്കാൻ ഹേതുവായിട്ട് നമ്മൾ എന്താണോ പൂജിച്ചെന്നാവോ മഹാവിഷ്ണുവിനെ ആ മഹാവിഷ്ണുവിനെ പൂജിച്ചതുകൊണ്ട് ജന്മാന്തരമായിട്ട് ഞങ്ങളെ കിട്ടിയിട്ടുള്ള പൂജിച്ചത് കൊണ്ടാണോ എന്നറിയില്ല അതോ നമ്മളിനിപ്പോൾ വാപി കൂപതടാകതികളൊക്കെ നമ്മൾ കുറേ നിർമ്മിച്ചില്ല അതിൻ്റെ പുണ്യമാണോ എന്നറിയില്ല പിന്നെ പഞ്ചയജ്ഞങ്ങൾ മുട്ടാതെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നറിയില്ല അതുമാതിരി അതുമാതിരി നമ്മൾ ദാനങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണോ എന്നറിയില്ല അതുമാതിരി നമ്മളെല്ലാ പ്രാണികളെയും സമബുദ്ധിയായിട്ട് നമ്മൾ കണ്ടു കാരണം കൊണ്ടാണോ എന്നറിയതൊന്നും നിശ്ചയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണില്ല എന്തായാലും എന്തായാലും നമ്മൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ടുള്ള ആ കുട്ടി എഴുന്നേറ്റ് വന്ന് നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ചും കൊണ്ട് അരികത്തിരിക്കുന്നുണ്ടല്ലോ നമ്മൾ നമ്മൾ സത്യമായിട്ട് കാണുന്നില്ലേ ഗോപിമാരെ ഇതന്നെ വലിയ വലിയ കാര്യം തന്നെ അല്ലേ നമ്മൾ എന്തെല്ലാം പുണ്യ കർമ്മങ്ങൾ ചെയ്തു എന്ന് നമ്മളറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആ മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിലാ ഗോപിമാർ പറയുകയാണ് ഉണ്ടായത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ അവസ്ഥയാണ് ആ കുട്ടി തിരിച്ച് കിട്ടിയപ്പോൾ അവർ നമ്മളൊക്കെ നമ്മൾ പറയാറില്ലേ ഞാൻ എന്ത് മുൻജന്മൻ മുൻജന്മ സുഹൃദം ചെയ്തിട്ടാണെന്നാവോ ഇപ്പം ഇങ്ങനെയാണ് ഇന്ന് ലോട്ടറി അടിച്ചത് എന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മളിപ്പോൾ എന്തെങ്കിലും നല്ലൊരു കാര്യം നമ്മൾ വരുമ്പോൾ ഞാൻ എന്തോ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടോ തോന്നുന്നു അല്ലെങ്കിൽ അയാൾ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടത് തന്നെ അയാൾക്ക് അത്ര കിട്ടി എന്നൊക്കെ പറയില്ലേ ഇതേ മാതിരി നമ്മളൊക്കെ ഇത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളൊക്കെ നമ്മളുടെ സംസാരങ്ങളൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ആ ഇതിൽ പറയണത് പിന്നെന്താ അടുത്ത എന്താ പറയണത് ദൃഷ്ടദ്ഭുതാനി ബഹുശോ നന്ദഗോപോ ബൃഹദ്വനെ വസുദേവചോ ഭൂയോ മാനയാമാസവിസ്മിത എന്നാണ് പറയണത് അപ്പോൾ ആ നന്ദഗോപൻ ബൃഹദ്വനെ പറഞ്ഞാൽ ബൃഹദ്വനം എന്നു പേരായിട്ടുള്ള വൃജത്തിൽ ബഹുശ പറഞ്ഞാൽ ബഹുവിധങ്ങളായിട്ടുള്ള അത്ഭുതാനി അത്ഭുത അത്ഭുതങ്ങളെ കണ്ടും കൊണ്ട് വിസ്മിത ആശ്ചര്യയുക്തനായിട്ട് വസുദേവ വച എന്നാണ് പറഞ്ഞത് വസുദേവ വചോ പറഞ്ഞ വസുദേവൻ പറയപ്പെട്ട വാക്കിനെ ഭൂയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും മാനയാമാസ വച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും മാനിച്ചു എന്നാണ് പറഞ്ഞത് വിസ്മിതത്തോടു കൂടി മാനിച്ചു എന്നാണ് പറഞ്ഞത് എന്താ വസുദേവർ വസുദേവന് പറയേണ്ടതില്ലേക്കാം അതേ നന്ദഗോപാൻ വേഗം പൊക്കോളൂ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്നുണ്ട് അതൊക്കെ ഒന്നോ നോക്കി നോക്കി കണ്ടൊക്കെ നിന്നോളൂ എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ആ ആ വസുദേവൻ പറഞ്ഞ വാക്കുകളൊക്കെ ആ നന്ദഗോപൻ രണ്ടാമതും ആലോചിച്ചു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ഇനി അടുത്തത് ശ്രീ ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ് പരീക്ഷത്തെ ഇനി ഞാൻ അങ്ങേക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാമെന്നാണ് പറയണത് ഓരോരോ കഥകൾ ഭഗവാന്റെ ലീലകൾ പറഞ്ഞു കൊടുക്കല്ലേ അപ്പോൾ ഇനി ഞാൻ വേറെ അങ്ങേക്ക് വേറൊരു കാര്യം പറഞ്ഞു തരാം എന്തുണ്ടായ വെച്ചിട്ടുണ്ടെങ്കിൽ ഹേ പരീക്ഷത്തെ ഒരു ദിവസം യശോദ മടി കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് കുട്ടിക്ക് ആ പാലൊക്കെ കൊടുത്തും കൊണ്ട് ലാളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ഒരിക്കാളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തൃണാവർത്തനം എടുത്തുകൊണ്ടുപോയത് ഇനി അടുത്ത അടുത്ത ലാളന ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ കഥ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആ കുട്ടിക്ക് അമ്മിങ്ങിയും കൊടുത്തും കൊണ്ട് ഇങ്ങനെ കളിപ്പിച്ചും കൊണ്ട് ഇങ്ങനെ ആ കുട്ടി ചെറിയ കുട്ടിയല്ലേ ആ ഭഗവാൻ്റെ മുഖത്തേക്ക് നോക്കി നിർനിമേഷയായിട്ട് നോക്കിയുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് കളിക്കുക ചിരിക്കുക ഉമ്മ വയ്ക്കുക ഇങ്ങനെ ഭഗവാൻ്റെ ഓരോ ലീലകളും ഇങ്ങനെ ഭഗവാൻ ആടികൊണ്ട് ഇരിക്കുകയാണേ അപ്പോൾ ആ സമയത്ത് അതാ പറഞ്ഞത് മുപ്പത്തിനാലാം ശ്ലോകത്തിൽ പറയണത് ഏകത അർഭകം ആദായ സ്വ അംഗം ആരോപ്യ ഭാമിനി പ്രസ്നുതം പായയാമാസ സ്തനം സ്നേഹപരിപ്ലുത എന്ന് പറയണത് അതാ പറയണത് ആ ഈ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കണ സമയത്ത് സ്നേഹത്തോട് കൂടിയിട്ട് ഒരു ദിവസം ഒരു ദിവസം കുഞ്ഞിനെ മടിയിൽ വെച്ചും കൊണ്ട് ആ ലാളിക്കുകയായിരുന്നു എന്നാ പറയണത് എന്നിട്ട് ആ മകൻ്റെ ആ പുഞ്ചിരി തൂങ്ങി കൊണ്ട മുഖം നോക്കിയിട്ട് യശോദ ആനന്ദത്തിൽ ലയിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അന്ന് പ്രീതപ്രായസ്യ ജനനി സാ തസ്യ രുചിരസ്മിതം എന്നാണ് പറഞ്ഞത് ആ കുട്ടി ഇങ്ങനെ ചിരിക്കിന് കാണുമ്പോൾ ആ പല്ല് ചെറിയ രണ്ട് പല്ലേ വന്നിട്ടുള്ളൂ ഒരു വയസ്സായിട്ടുള്ള രണ്ട് പല്ലേ വന്നിട്ടുള്ളൂ അതിങ്ങനെ അത് നോക്കിക്കൊണ്ട് അത് വരുന്നോക്കൊണ്ട് ചിരിച്ച് സന്തോഷത്തോടെ ഇട്ടിട്ട് ആ ഭക്തയുടെ ഒരു കാര്യം നോക്കണേ ശോധ പറഞ്ഞിട്ടുള്ള അമ്മയുടെ ഒരു ഭാഗ്യം നോക്കണേ എല്ലാ ജഗത്തിൻ്റെ രാജത്തിൻ്റെ എല്ലാ എന്താ പ പതിയായിട്ടുള്ള ഭഗവാനാണ് മടിയിൽ വെച്ചിട്ട് ആ ആ കുട്ടിക്ക് അമ്മിഞ്ഞ കൊടുക്കണത് അപ്പോൾ നോക്കുക ആലോചിച്ച് നോക്കുക എന്തൊരു എന്തൊരു ഭാഗ്യം ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ അപ്പോൾ അതാ പറഞ്ഞത് പിന്നെ മുഖം ലാളയതീ രാജൻ എന്നാണ് പറഞ്ഞത് ആ മുഖത്ത് നോക്കിയിട്ടിങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ ആ രാജൻ ജംപ്രതോ ദദൃശേ ഇതം എന്നാ പറഞ്ഞത് അപ്പോൾ ഈ തുറന്ന് ആ വായ തുറന്നു കുട്ടി കുട്ടി ഇടയ്ക്കിങ്ങനെ ഇത് ആ മൊലേന്നൊക്കെ വിട്ടുന്നൊന്ന് വായൊക്കെന്നാണ് തുറന്ന് നോക്കിത്രേ തുറന്ന് നോക്കിയപ്പോൾ പറയണത് എന്താ പറയണത് ഇതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാഹ്യലോകം മുഴുക്കേ സർവം ഖലു ഇതം ബ്രഹ്മ എന്ന് പറയുന്ന വാക്കില്ലേ അത് അത് തന്നെയാണ് പറയണത് വായ തുറന്നപ്പോൾ കണ്ടു എന്നാണ് പറഞ്ഞത് ഹേ രാജാവേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ആ സമയത്ത് ഒരു കോട്ടുവായ അടണമാതിരി തോന്നി എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നിട്ട് ആ കൂട്ടുവായ ഇട്ടപ്പോൾ അതായത് പാൽ കുടിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് കൂട്ടുവായ വരുമല്ലോ അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ എന്താ ഇത് കണ്ടു എന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് വായ തുറന്ന മുഖത്തിൻ്റെ ഉള്ളിലെ എന്ത് കണ്ടു ഖം റോദസി ജ്യോതിരനീകമാശ സൂര്യേന്ദു അഗ്നി ശ്വസനാംബുദിംശ്ചീപാൻ നഗാം തദ്ുഹിത ദുഹിതുർവനാനി ഭൂതാനിയാനി സ്ഥിരജംഗമാനിന്നാണ് പറഞ്ഞത് ആ ഭഗവാൻ ആ കൂട്ടുവായിട്ട സമയത്ത് ആ യശോദ വെറുതെ വായിരിക്കും നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങളാണ് ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത് എന്താ കണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി പൃഥ്വി ആയിട്ടുള്ള ഭൂമിയിലെ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും കണ്ടുവെന്നാണ് പറഞ്ഞത് റോദസി ജ്യോതിരനീകം പറഞ്ഞാൽ ജ്യോതിരമണ്ഡലം മുഴുക്ക് കണ്ടുവന്നു പറഞ്ഞത് അതായത് നക്ഷത്രങ്ങളും താരനക്ഷത്രങ്ങളും സൂര്യനും ആകാശനും ചന്ദ്രനൊക്കെ ആകാശത്തിൽ കണ്ടുവെന്നാണ് പറഞ്ഞത് പിന്നെ ദിക്കുകളെ കണ്ടു എന്ന് പറഞ്ഞാൽ ദിക്കുകളെ കണ്ടുവന്നാണ് സൂര്യേന്ദു അഗ്നി ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യൻ ചന്ദ്രൻ അഗ്നി വായു സമുദ്രം ഇവയൊക്കെ കണ്ടുവെന്നാണ് പറഞ്ഞത് ആ പാട്ടുള്ളില്ലേ ദ്വീപ എന്ന് പറഞ്ഞാൽ ദ്വീപങ്ങൾ കണ്ടു എന്നാണ് പറയണത് പിന്നെ നഗാൻ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ കണ്ടു തദ്ദുഹിദു തദ്ദുഹിതു തദ്വുഹിതൃ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർവ്വതപുത്രിമാർ നദികൾ കണ്ടു എന്ന് പറഞ്ഞു പർവ്വത അതാണ് ദുഹിതൃ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നദികൾ അതായത് തദ് തദ്ദ്രുഹിതു പറഞ്ഞിട്ട് പർവ്വതപുത്രികൾ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വനാനി കാടുകളെ കണ്ടു സ്ഥിരജംഗമാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇളകാത്തവയും ഇളകുന്നവയും ആയിട്ടുള്ള സാധനങ്ങൾ മുഴുക്കെ കണ്ടു അതാണ് അതാണ് അതാ അത് പറഞ്ഞത് സ്ഥിരജ സ്ഥിരജംഗമാനി നമ്മൾ എന്നൊക്കെ പറയില്ലേ അതേമാതിരി അതിന് യാനി പിന്നെ യാനി ഭൂതാനി ഇത് യാതൊരു ഭൂതങ്ങൾ ഇവയൊക്കെ ആ കുട്ടിയുടെ വായിൽ കണ്ടുപോകുന്നവരുടെ അപ്പോൾ എന്താ എന്താ കണ്ടത് ഈ ഭഗവാന്റെ ഉള്ളിൽ പ്രപഞ്ചങ്ങൾ നിറഞ്ഞിരിക്കുക എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഭഗവാൻ അത് പേടിക്കണ്ട എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ വായി കാണിച്ചു കൊടുത്തപ്പോൾ അമ്മ കണ്ടപ്പോൾ എന്താ അമ്മ കാണിച്ചത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തൊക്കെ ഭഗവാൻ എല്ലാം കാണിച്ചു കൊടുത്തു അമ്മയ്ക്ക് അപ്പോൾ എന്താ അമ്മ ചെയ്തത് അടുത്ത ശ്ലോകത്തിൽ പറയാണ് ഹേ പരീക്ഷത്തെ എന്താ ചെയ്തത് സാവീക്ഷ്യം സഹസാ രാജൻ സംജാതവേ പതു സമ്മീല്യ മൃഗശാപാക്ഷി നേത്രേ ആസീദ് സുവിസ്മിത എന്നാണ് പറഞ്ഞത് ഹേ രാജാവേ മൃഗശാപാക്ഷി പറഞ്ഞ മാൻകുട്ടിയുടെ കണ്ണുകളെ പോലെ മനോഹരമായ കണ്ണുകളുള്ള അവൾ അവളുടെ കണ്ണിനെ പറ്റി വർണ്ണിച്ചു യശോധര കണ്ണിനെ പറ്റിയിട്ടും വർണ്ണിച്ചു സാ അവൾ പെട്ടെന്ന് സഹസ പെട്ടെന്ന് ആ ലോകത്തെ വിശ്വം ലോകത്തെ വീക്ഷ്യ കണ്ടും കൊണ്ട് സജ്ഞാതവേവധു പറഞ്ഞ പെട്ടെന്നൊരു വറയലുണ്ടായിന്നാണ് പറഞ്ഞത് എന്നിട്ടോ പെട്ടെന്ന് പേ പെട്ടെന്ന് പേടിച്ചിട്ട് വറച്ചിലുണ്ടായില്ലേ അതാ പറഞ്ഞത് സുവിസ്മിത അത്യന്തം ആശ്ചര്യത്തോടു കൂടിയിട്ട് നേത്രേ ആ അവളുടെ കണ്ണുകളെ സമ്മീല നന്നായിട്ട് അങ്ങോട്ട് അടച്ചു എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇരുന്നു എന്നാണ് പറഞ്ഞത് കാണാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യ പെട്ടെന്ന് അങ്ങോട്ട് ആ പ്രപഞ്ചം കുഞ്ഞിൻ്റെ വായന കണ്ടപ്പോൾ പേടിച്ചിട്ട് ഇനി എന്താണെന്നാവോ ഇത്രയും ദിവസം ആദ്യം യശോദയ ആദ്യം ഇവർ കണ്ടു ആര് പൂതനെ കൊല്ലം കണ്ടു തൃണാവർത്തനെ കൊന്നുകൊണ്ട് ശകരാസുഖനെ കൊല്ലിൽ കൊന്നു ഇതൊക്കെ അത്ഭുതങ്ങളല്ലേ ഇത് കണ്ടും കൊണ്ട് പേടിച്ചിട്ട് എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അമ്മ ഈ പരീക്ഷത്ത് മഹാരാജാവേ ആ അമ്മയ്ക്ക് എല്ലാം കാണിച്ചു കൊടുത്തിട്ടും അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല അമ്മ ഇതേമാതിരി കണ്ണടച്ചിട്ട് ഇരുന്നു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അത് പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായം അവസാനിപ്പിച്ചത് ശ്രീശുഖ ബ്രഹ്മർഷി അവസാനിച്ചത് ഇനി നമ്മൾക്ക് എന്താ നമ്മൾ ഈ തൃണാവർത്തൻ്റെ കഥയെന്ന് നമ്മളെന്തേ മനസ്സിലാക്കിയേ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും കൂടി മനസ്സിലാക്കണമല്ലോ എന്താണ് നമ്മൾ ഉണ്ടാക്കിയത് ഈ നമ്മളിപ്പോൾ രണ്ട് ദിവസമായിട്ട് പറഞ്ഞു ശകടാസുരൻ്റെ കാര്യം പറഞ്ഞു പൂതനൻ്റെ കാര്യം നമ്മൾ പറയുകയുണ്ടായി അപ്പോൾ പൂതന എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്ന് പറഞ്ഞു ശകടാസുരം എന്ന് പറഞ്ഞാൽ ലോഭം എന്ന് പറഞ്ഞു ഇതിപ്പം നമ്മൾ ഭഗവാൻ നമ്മളുടെ പൂജനാമോക്ഷം കഥയെക്കൂടെ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ കല്യാണ്ടാക്കി തീർക്കാൻ പറഞ്ഞു അതുമാതിരി ശകടാസുരൻ്റെ കഥയെക്കൂടെ നമ്മൾ ലോഭങ്ങളൊക്കെ അത്യാഗ്രഹങ്ങളൊക്കെ ഒഴിച്ചു മാറ്റാൻ പറഞ്ഞു പിന്നെ നമുക്ക് അപ്പം എന്താ നമുക്കുണ്ടായി നമ്മൾ ആഗ്രഹങ്ങളൊക്കെ മാറി നമ്മളൊക്കെ ഇത് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ നമ്മളിപ്പോൾ ഭഗവത് ഭക്തി മൂഴത്തും മൂത്തും കൊണ്ട് നമുക്ക് ആഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചു അത് പൂജന ഒക്കെ വെച്ചു നമ്മൾ അതിന് ശേഷം വാസനകളൊക്കെ ഒന്നുമില്ലാണ്ട് ഈ ആ ഭക്തന് ജീവന് ഭക്തനായി അതുമാതിരി അതുകൊണ്ട് ശകടാസുരൻ പറഞ്ഞ ആളിനെ നമ്മളുടെ നമ്മളുടെ ഉള്ളിലുള്ള ശകടാസുരന്മാരെ ഭഗവാൻ വധിച്ചു എന്നിട്ട് അടുത്ത തൃണാവർത്തൻ ഈ തൃണാവർത്തനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയോ നമ്മൾ നമുക്കൊക്കെ ഈ ഒരു കുറച്ച് ജ്ഞാനക്കറിവൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് കുറച്ച് ഇപ്പോൾ ഈ മന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടെങ്കിൽ സിദ്ധികൾ കിട്ടും അതായത് അവരൊക്കെ ഉപാസിച്ച് ഉപാസിച്ച് ഭഗവാനെ ഉപാസിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഭഗവാൻ കുറച്ചൊക്കെ മഹിമകളൊക്കെ തരും അയാൾ പറഞ്ഞ വാക്ക് അച്ചു നമ്മൾ പറയില്ലേ നമ്മൾ പറയാറില്ല അച്ചിട്ടതാണ് അയാൾ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ് അയാളെ നാവിൻ്റെ മുകളിൽ എന്താ നമ്മൾ എന്താ പറയുക എന്താ പറയുക നമ്മൾ കരുനാവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അയാളുടെ നാവ് പറഞ്ഞാൽ അതുമാതിരി മഹി അതുമാതിരി മഹിമയൊക്കെ കിട്ടും അതായത് ഈ ദേവി മന്ത്രങ്ങളൊക്കെ ഉപാസിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ചിലപ്പോൾ സിദ്ധികളൊക്കെ കിട്ടി എന്നൊക്കെ വരും ഈ പൂജക്കാരൊക്കെ സിദ്ധി കിട്ടിന്നൊക്കെ വരും ചിലപ്പോൾ അവരൊക്കെ തന്നെ തോന്നലാണത് വേറൊന്നും അല്ലാട്ടോ സിദ്ധികളൊന്നും അങ്ങനെ കിട്ടണമെന്നില്ല ഇനി ആ സിദ്ധികളൊക്കെ അവരൊക്കെ തോന്നിയിട്ടുണ്ടാവണ സിദ്ധികളാണ് അവിടെ പറയുന്നത് അതാണ് എന്ന് പറഞ്ഞ സാധനം ആ ഭഗവാനിലെ മനസ്സാണ് ഉറച്ചാൽ നമുക്ക് ചിലപ്പോൾ മഹിമയൊക്കെ എന്നൊരു വിദ്യ ഒരു സിദ്ധിയൊക്കെ കിട്ടിയൊരു തോന്നലൊക്കെ നമുക്കുണ്ടാവും ഇല്ലേ നമ്മളൊക്കെ ഇപ്പോൾ അങ്ങനല്ലേ നമ്മളിപ്പോൾ നാല് പത്ത് പത്ത് പൊട്ടന്മാരി ഇരിക്കുന്നുണ്ട് ഭക്തിയുടെ മുകളിൽ വായടച്ചിട്ടിരിക്കുന്നുണ്ട് ഒരാളിരുന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഭക്തി പറയുമ്പോൾ ആ പത്ത് പേര് ശിഷ്യന്മാരായിട്ട് മാറാനും മാറ്റാനുള്ള ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായി എന്നൊക്കെ വരും അങ്ങനെയല്ലേ ഇപ്പം ഞാനൊരു ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ സാമ്യാരായി അല്ലെങ്കിൽ ഞാൻ വലിയ പ്രഭാഷകനായി എന്നൊക്കെ തോന്നുന്ന രീതിയിലൊരു ഒരു ചിന്താഗതിയൊക്കെ വരും നമുക്ക് വരും അതാണ് ഈ തൃണാവർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊരജ്ഞാനാണ് അപ്പോൾ നമുക്ക് വലിയവൻ എന്നുള്ള ആ അജ്ഞാനം നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലെടുക്കും എപ്പോൾ ഈ നമ്മൾ പ്രബ നമ്മൾ നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ശകടാസുരനെയൊക്കെ വധിച്ച് ആ ആഗ്രഹങ്ങളൊക്കെ ലോപങ്ങളൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഭക്തിമാർഗ്ഗത്തിലേക്ക് തിരിയുമ്പോൾ നമ്മൾക്ക് ഒരു മഹിമയൊക്കെ ഭഗവാൻ തരും ആ മഹിമ കിട്ടുമ്പോൾ അത് ഭഗവാനല്ലാതെ അതൊക്കെ മായാദേവിയുടെ പണിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മളെയൊക്കെ നമ്മളൊക്കെ വലയ്ക്കണത് അമ്മയാണ് അല്ലാണ്ട് ഭഗവാനെന്നല്ല ചെയ്യണത് ആ മായാദേവി ഇവനൊരു ഇവനൊരു കാര്യം ഇട്ട് കൊടുക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇപ്പം എന്തായാലും എല്ലാവരും നന്നാക്കാൻ നടക്കുന്നില്ലേ നനക്ക് കടക്കട്ടെ നമ്മുടെ ഒരു അഹങ്കാരം ഉള്ളിലോട്ട് കൊടുക്കും ആ അഹങ്കാരമാണ് ഈ തൃണാവർത്തെന്ന് പറയണത് അപ്പോൾ അതായത് നമ്മൾ ചുരുക്കം മലയാളത്തിൽ പറഞ്ഞ തലക്കനം കൂടും എന്നർത്ഥം ഇല്ലേ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക മനസ്സിലാക്കേണ്ടത് ആ ആ നമുക്ക് തലക്കനം കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആ ആ തൃണാവർത്തെന്ന് പറഞ്ഞ സാധനം നമ്മൾ തലക്കനായിട്ട് നമ്മളുടെ ഉള്ളിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കണ്ണുകളിലൊക്കെ പൊടിയിട്ടിട്ടാണ് മൂടും ഇല്ലേ മറ്റുള്ളവരെ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക പിന്നെങ്കിൽ ഏതെങ്കിലും ഒരാൾ വന്നിട്ടിങ്ങനെ കണ്ണിട്ട് അതായത് ഈ ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് ഈ ഈ വിവരമില്ലാത്ത ആൾക്കാരൊക്കെയുണ്ട് പ്രതീക്ഷ അതായത് നമ്മളിപ്പോൾ പണിക്കന്മാരും ഈ പറഞ്ഞമാതിരി ഇതേ ഇതേമാതിന് ഓരോന്ന് പറയും ആ പൂജ ചെയ്യണം മന്ത്രവാദം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വെറുതെ ഓരോരോ പറഞ്ഞു കൊടുത്തു ഇതൊക്കെ എന്നിട്ട് അവിടെ ചെന്നിട്ട് മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ മന്ത്രവാദി പറയും ആ ഹൂ ഹൂ ഷൂഭൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് ഓരോന്നൊക്കെ മഹിമകളൊക്കെ ഉണ്ട് കാണിച്ചുകൊടുക്കുകയൊക്കെ ചെയ്യും എന്നിട്ട് നമ്മളുടെ കണ്ണിൽ പൊടിയിടും ഡേ പാവങ്ങളായ ജീവൻ്റെ കണ്ണിൽ പൊടിയിടും ഇത് തന്നെയാണ് ദൃണാവർത്തൻ ഇതന്നെ ധൃണാവർത്തം കാണിച്ചു തൃണാവർത്തനായിട്ടാണ്ട് വന്നു എന്നിട്ട് ഗോപി ഗോപി ജനങ്ങളെ എല്ലാവരും കണ്ണില് പൊടി എടുത്തിട്ട് എന്തുണ്ടായി ആ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റാണ്ടേ ഭഗവാനെ കാണില്ലല്ലോ നമ്മുടെ കണ്ണിലൊക്കെ പൊടിക്കുന്നെങ്കിൽ അതായത് നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഉള്ളില് ഈ വലിയവൻ എന്നുള്ള ചിന്ത ഉടലെടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ ഭഗവാനെ കാണാൻ പറ്റില്ല നമ്മുടെ കണ്ണിലൊക്കെ പൊടി വന്നിട്ട് വീഴുന്നതാ പറയണത് ഈ അങ്ങനെ നമ്മളുടെ പുഞ്ജന്മസുഹൃതം കൊണ്ട് ഈ യാഥാർഥ്യം നമ്മൾ ഭഗവാനെ കാണാൻ പറ്റാത്തത് കൊണ്ട് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുള്ള നമ്മളെ മാതിരിയുള്ള ജീവാത്മാവ് ഭഗവാനിൽ വീണ്ടും മനസ്സ് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഭഗവാൻ എന്താ ചെയ്യുക അറിയോ ആ തൃണാവർത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള അജ്ഞാനത്തിൻ്റെ കഴുത്തിന് മുറുക്കിയാണ് പിടിക്കും അജ്ഞാന അതായത് നമ്മൾ തിരിച്ച മനസ്സിലാക്കണം കേട്ടോ അത് വളരെ വളരെ നല്ലൊരു പോയിൻ്റായി പറയേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് എല്ലാ തെറ്റുകളും ചെയ്ത് മന തിരിച്ചറിഞ്ഞ് രണ്ടാമതും പോയിട്ട് ആ ഭഗവാനെ ഇപ്പം ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ തൃണാവർത്തൻ എന്ന് പേരായിട്ടുള്ള ആ അജ്ഞാനത്തിൻ്റെ കഴുത്തിൽ ഭഗവാൻ മുറുക്കിയു പിടിക്കും എൻ്റെ ഭക്തനാണ് ഭക്തൻ്റെ അടുത്തേക്ക് ഇനി നീ പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ മുറുക്കിയണ്ട് പിടിച്ചു എന്നാണ് പറഞ്ഞത് ആ തൃണാവർത്തൻ്റെ കഴുത്തിലാണ് മുറുക്കി പിടിച്ചത് പിന്നെ പിന്നെ പിടുത്തം കൂട്ടില്ല അപ്പോൾ ജീവൻ നമ്മളുടെ ജീവനൊക്കെ ആ ഭക്തിയാകുന്ന കൈകളെ കൊണ്ട് ഭക്തിയാകുന്ന കൈകളെ കൊണ്ട് ആ അജ്ഞാനമാകുന്ന തൃണാവർത്തൻ്റെ കഴുത്തിൽ പിടിച്ചു അതായത് ഭഗവാൻ ഭക്തിയാണ് അജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മായയാകുന്നതാണ് അപ്പോൾ ആ ആ ഭക്തിയാകുന്ന കൈകളെ കൊണ്ട് അജ്ഞാനമാകുന്ന ഈ മഹിമയെ നമ്മൾ പിടിച്ച് മുറുക്കിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക ആ അവന് നാശമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഭക്തിയെ മനസ്സിൽ നിന്ന് മാറ്റുവാൻ ആ അതായത് നമുക്ക് ആ ഈ ജീവന് സാധിക്കാതെ വന്നപ്പോൾ തൃണാവർത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള അജ്ഞാനം നശിച്ചു ഈ മഹിമിൻ നമ്മളെ നശിച്ചു പിന്നെന്താ നമ്മൾ കണ്ടത് ഈ ഭഗവാൻ മുലപ്പാലിന് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നതും അതുമാതിരി കുട്ടിക്ക് ഭാരം തോന്നിയതും നിലത്ത് കടത്തിയതൊക്കെ കാണിക്കുന്നില്ലേ ഇതൊക്കെ എന്താ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒക്കെ ഉണ്ട് മനസ്സിലുണ്ടാകുന്ന ആ ഭഗവാനെ ആത്മാവിനോട് ചേരാനുള്ള വിമുഖതയാണ് നമ്മളൊക്കെ ജീവാത്മാക്കളാണ് അത് ആ പരമാത്മാവിനോട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവായ ഭഗവാൻ വാസുദേവനോട് ചേരാനുള്ള വിമുഖത അതായത് ഇഷ്ടമല്ലായ്മ നമുക്ക് ആഗ്രഹം കണ്ടിട്ടോ നല്ലോണം ഭഗവാനോട് ഒട്ടിച്ചേരണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് എപ്പോഴും ഇല്ലാത്തൊരു വിമുഖത ഉണ്ട് ഒന്നല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പോകുമ്പോൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അമ്പലത്തിലേക്ക് പോവാെന്ന് വിചാരിക്കുക അമ്പലത്തിലേക്ക് പോകുമ്പോൾ അടുത്ത വീട്ടിലുള്ള കല്യാണി അമ്മയെ നമ്മൾ വിളിച്ചതെന്ന് വിചാരിക്കുക അമ്മ പറയും അതേ നമുക്ക് നമുക്കൊന്ന് അമ്പലത്തിലേക്ക് പോവാലല്ലേ അവിടെ സപ്താഹമൊക്കെ നടക്കുന്നുണ്ടൊന്ന് കൂടെയെന്ന് ചോദിക്കും ആ ചോദിക്കുമ്പോൾ അവരെന്താ പറയുക അതേ ഇന്ന് പറ്റില്ല കേട്ടോ ഒന്നു നിങ്ങൾ നടന്നോളൂ നടന്നിട്ട് എൻ്റെ വീട്ടിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവർ അവർ കുട്ടികളും കുട്ടികളുടെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ വെച്ചിട്ട് നടക്കണം അവർ രണ്ട് ദിവസം ഉണ്ടാവുള്ളി ഞാൻ മൂന്നാമത്തെ ദിവസം വരാമെന്ന ഈ ആര് ഈ അമ്മ അമ്മ പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ അതാണ് ഇതൊക്കെ വിമുഖതയാണ് വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ പോവാൻ പറ്റില്ല അത് ശരിക്കുള്ള ആഗ്രഹമല്ല വിമുഖതയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയപ്പോൾ എന്താ കല്യാണമേ ഞങ്ങൾ വരുന്നില്ലേ നാളേക്ക് നമുക്ക് പൂവല്ലേ ചോദിച്ചപ്പളേ അതെ ഞാനിപ്പോൾ ഇവിടുന്ന് വന്നപ്പോൾ ഇവിടെ ആരാ ഉള്ളത് വീട് പൂട്ടിപ്പോയൽ വല്ല കള്ളന്മാരൊക്കെ വരില്ലേ ആ ഈ ആ മുറ്റത്താണെന്നുണ്ടെങ്കിൽ നെല്ലിട്ടിട്ടുണ്ട് അത് അത് കൊപ്പറം ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കാനാളില്ല നിങ്ങൾ പൊക്കൂളൂ ഞാൻ എനിക്ക് പറ്റുച്ചാൽ ഞാനത് വരാന്നീ നിങ്ങൾ എന്നെ വിളിക്കുന്നു വേണ്ട അപ്പോൾ ആ വിളിക്കുന്ന ആളൊക്കെ ദോഷമായിപ്പോയി ഇല്ലേ അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുക ഈ അമ്മയ്ക്ക് വേറൊരു പണിയില്ല ദിവസേന വന്ന് വരുന്നുണ്ടോ വരുന്നുണ്ടോ സപ്താഹത്തിന് വരുന്നുണ്ടോ സപ്താഹത്തിന് വരുന്നുണ്ടോ എന്ന് ചോദിക്കലായില്ലേ ഇതുതന്നെയാണ് ഈ വിമുഖത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്മയ്ക്ക് വിമുഖതയാണ് പിന്നെ നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആ ഇങ്ങനെ ഇങ്ങനെ വിമുഖതയാണ് നമ്മൾ കണ്ടത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാരം തോന്നിയപ്പോൾ ആ ഏറ്റവും ഭഗവാനെ ഭഗവാനെ നിലത്തെടുത്ത് കറത്തി ആര് യശോദ ഇതൊക്കെ നമ്മളുടെ അതുമാതിരി അതുമാതിരി ഭഗവാൻ ഭഗവാൻ പാലിന് വേണ്ടിയിട്ട് കരഞ്ഞു അപ്പോൾ ശകടാസുരൻ കരഞ്ഞപ്പോൾ അമ്മ കൊടുത്തില്ല അപ്പോൾ ഭഗവാൻ പാല് കൊടുക്കാൻ അമ്മയ്ക്ക് കേൾക്കാൻ പറ്റിയില്ല അമ്മപ്പോഴേക്കും അവിടെ ഗോപി കോപന്മാരങ്ക അവർ വീട്ടുകാർ വിരുന്നുകാരോ വന്നിട്ട് വിരുന്നവരോടോ കടന്നിട്ട് ഇങ്ങനെ വത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾക്ക് ആ ഭഗവാനിലോട് ചേരാനുള്ള വിമുഖത വിമുഖതയുണ്ടാവും അതാണ് ഇങ്ങനെ ഈ യശോദര ദിവസം ഭഗവാനെ മടിയിൽ വെച്ചിട്ട് ആ പാല് കൊടുക്കുമ്പോൾ ആ കണ്ണാൻ വായ തുറന്നപ്പോൾ പ്രപഞ്ചൊക്കെ ഭഗവാൻ കാണിച്ചു കൊടുത്തു എന്ത് ഇത് ഇതുപോലും ഭഗവാൻ കാണിച്ചു കൊടുത്തു ജീവന് കാണിച്ചു കൊടുത്തു അതേ നിങ്ങൾ നിനക്ക് മനസ്സിലാക്കണമല്ല യശോദയെ ഞാനിതാണ് നൻ്റെ ഇടിച്ചിട്ടുള്ള സാധനം ചെറിയൊരു സാധനം വലിയൊരു സാധനം തന്നെ നൻ്റെ മടിയിലിരിക്കണത് നിനക്ക് വേണമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ എന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്താൽ പോലും എന്തേ അവിടെ ചെയ്തത് ആ ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തിട്ടും ആ അമ്മ എന്താ ചെയ്തത് കണ്ണടക്കിയാണ് ചെയ്തത് ഏയ് എനിക്കിതിലൊന്നും താല്പര്യമില്ല വിമുഖത വിമുഖത അതായത് കാരണം കൊണ്ടാണ് ആ ഉള്ളിലിരിക്കുന്ന അജ്ഞാനം പെരുപ്പി നിറഞ്ഞ കാരണം കൊണ്ടാണ് യശോദയ്ക്ക് ആ ഭഗവാനെ വെറും കുട്ടിയായിട്ട് കാണാൻ പറ്റിയത് ഭഗവാൻ കാണിച്ചു കൊടുത്തിട്ട് പോലും ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ട് പോലും അമ്മയ്ക്കത് നോക്കാൻ പോലും സാധിക്കാതിരുന്നതിൻ്റെ കാരണം ആ അമ്മയുടെ ഉള്ളിലുള്ള സ്നേഹഭാവവും ഭക്തിയില്ലായ്മയുമാണ് അത് നമുക്ക് കാണിച്ചു തരുന്നത് മനസ്സിലാക്കണം ഇങ്ങനെ ഒരിക്കലെ ഭഗവാൻ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുത്തു അർജുനന് കാണിച്ചു കൊടുത്തപ്പോൾ എന്തേ അർജുനൻ പറഞ്ഞു എന്താ കാണിച്ചു കൊടുത്തപ്പോൾ അർജുനനൊന്നും കാണാൻ പറ്റിയില്ല ഒന്നും കാണാൻ പറ്റില്ല ഭീഷ്മർക്ക് മാത്രമേ കാണാൻ പറ്റിയുള്ളൂ ഭഗവാന്റെ വിശ്വരൂപം ആ സമയത്ത് കേട്ടോ അതുമാതിരി സഞ്ജയനും മാത്രമേ കാണാൻ പറ്റിയുള്ളൂ ധൃതരാഷ്ട്രർക്ക് ധൃതരാഷ്ട്രോട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം സഞ്ജയനും അതുമാതിരി ഭീഷ്മരും ഭീഷ്മർക്ക് മാത്രമേ ഭഗവാന്റെ വിശ്വരൂപം കാണാൻ പറ്റുള്ളൂ കാരണം ചെറിയ സാധാരണ കണ്ണു കൂടെ കാണാൻ പറ്റില്ല ഭീഷ്മര് ഭീഷ്മർക്ക് പറ്റും ഭീഷ്മർക്ക് അച്ഛൻ്റെ അടുത്തു നിന്നുള്ള അനുഗ്രഹങ്ങളും അമ്മ അമ്മയുടെ അടുത്തു നിന്നുള്ള എല്ലാം കാരണം കൊണ്ട് ജ്ഞാന ചക്ഷുസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഭീഷ്മർക്കുണ്ട് ജ്ഞാനം എന്ത് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലും അറിയും അവിടെ എന്താ ജ്ഞാന ചക്ഷുസ് ഉണ്ട് ഇപ്പം ദ്രോണനടക്കം അതൊന്നുമില്ല ഇല്ല അപ്പം അതാ പറഞ്ഞത് ഭഗവാ ഭാരതത്തിൽ പറയണ്ടേ ഭീഷ്മർക്ക് മാത്രമേ കാണാൻ പറ്റിയുള്ളൂ ഒരാൾക്കും കാണാൻ പറ്റിയില്ലേ ഭഗവാന്റെ വിശ്വരൂപം അതുമാതിരി വിഷ്ണു ഭക്തനാണ് ഭഗവാന്റെ അർജുനന് കാണിച്ചു കൊടുത്തപ്പോൾ അർജുനനെ കണ്ടില്ല ഇതിൻ്റെ അവസാനം എന്താ ചെയ്തത് ആർജു ആ ഭഗവാൻ അർജുനന് ജ്ഞാനമാകുന്ന അകക്കണ്ണ് കൊടുത്തപ്പോഴാണ് ഭഗവാനെ കാണാൻ കഴിഞ്ഞുള്ളൂ അപ്പം നമുക്ക് എന്താ വേണ്ടത് നമ്മൾക്കൊക്കെ ഭഗവാനെ കാണണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം അറിവ് വേണം ബോധം വേണം ബോധസ്വരൂപനായിട്ടുള്ള ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാവണം നമ്മൾ മനസ്സിലാക്കണം ജ്ഞാനം വർദ്ധിപ്പിക്കണം ജ്ഞാനം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വെറും നാമം ചൊല്ലുകൊണ്ട് ജ്ഞാനം ആവില്ല നമ്മൾ ജ്ഞാനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഭഗവാനെ അറിയുള്ളൂ ഭക്തി കൊണ്ട് ഭഗവാനെ നേടാൻ പറ്റും ഒരു സംശയവും ആ ഭക്തി കൊണ്ട് മനസ്സിനെ കലികാലത്തിൽ ഭക്തി കൊണ്ട് മാത്രം ഭഗവാനെ നമുക്ക് കാണാൻ പറ്റും ആ ഭഗവാന്റെ കൂട്ടത്തിൽ ആ ഭക്തിയുടെ കൂട്ടത്തിൽ കൂടെ കുറച്ച് ജ്ഞാനം കൂടി നമുക്ക് വളർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലോ നമുക്ക് എല്ലാ സമയത്തും ഭഗവാനെ നമ്മുടെ മനസ്സിൽ പിടിച്ചു നിർത്താൻ പറ്റും നമ്മളിപ്പോൾ ഭഗവാനെ എല്ലാ സമയത്തും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ പറ്റില്ലല്ലോ എന്നാൽ ജ്ഞാനമുണ്ടെങ്കിൽ എന്താ പറഞ്ഞത് ആ ജ്ഞാനത്തിൽ പറഞ്ഞ പ്രകാരമുള്ള ധർമാർത്ഥ കാമ കാമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ കൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കും ജ്ഞാനണ്ടതുണ്ടെങ്കിൽ മനസ്സിലാക്കണം കേട്ടോ നമ്മൾ എവിടേക്കാണ് എന്നുള്ളത് ഭക്തിയും ജ്ഞാനം രണ്ടും രണ്ടാണ് അപ്പോൾ ഭക്തിയുടെ രണ്ട് മക്കളാണ് ജ്ഞാനവും വൈരാഗ്യം എന്ന് പറഞ്ഞു അപ്പോൾ ഭക്തി ഉണ്ടെങ്കിലാണ് ജ്ഞാനം വൈരാഗ്യം ഉണ്ടാവുള്ളൂ എന്നുള്ള ആണ് അല്ലേ ഭക്തി അമ്മ ഉണ്ടായിട്ടല്ലേ മക്കളുണ്ടാവുകയുള്ളൂ അപ്പോൾ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ വൈരാഗ്യങ്ങളും ഉണ്ടാവുള്ളൂ വൈരാഗ്യം പറഞ്ഞാൽ ആ വൈരാഗ്യമല്ല കേട്ടോ ഭഗവാനോട് ഭഗവാൻ എനിക്ക് ഒന്നും വേണ്ട ഭഗവാൻ മാത്രമേ വീണ്ടു എന്നുള്ളതാണ് വൈരാഗ്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ മനസ്സിലാക്കണം ഇതിൽ എന്താച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര വിചാരിച്ചാൽ മതി ഭക്തി ഭക്തിയുടെ കൂട്ടത്തു കൂടെ ഭക്തിയുടെ കൂട്ടത്തില് നമ്മൾ അമ്പലത്തിൽ പോകുന്നതൊക്കെ ഭക്തിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് ഒരു സംശയവും ഇല്ല കേട്ടോ ഞാൻ ഒരിക്കലും വിമർശിക്കില്ല അമ്പലത്തിൽ പോകരുതെന്ന് ഞാൻ പറയില്ല അമ്പലത്തിൽ പോകണം അതിൻ്റെ ഉള്ളിൽ ആ ചൈതന്യമുണ്ടെന്നുള്ള ആ ചിന്ത നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം അത് കല്ല് മാത്രമല്ല ഞാൻ പറഞ്ഞാലും കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എന്തിനാ വെച്ചിട്ടുണ്ടെന്നെങ്കിൽ ജ്ഞാനങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയണത് നമ്മൾ അന്ധമായിട്ട് പോണ്ട ഭഗവാൻ എവിടെ പോയാലും നമ്മുടെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിലും ഭക്തിയോട് ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ആ നമ്മുടെ മനസ്സിനെ കുളിർമ ഉണ്ടാക്കാനാണ് ഭക്തി ഭക്തിയുടെ രൂപമുള്ളു പക്ഷെ ജ്ഞാനം അതല്ല ആ ഭക്തി നമ്മളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മറ്റുള്ള കാര്യങ്ങൾ അറിയാനുള്ള ആ ജ്ഞാനങ്ങൾ ഉണ്ടാവും അതിന് പല കാര്യങ്ങൾ ജ്ഞാനസമ്പാദനത്തിന് കുറേ പുസ്തകങ്ങൾ വായിക്കുക സപ്താഹങ്ങൾ കേൾക്കുക ഭഗവാന്റെ നാമങ്ങൾ പാടുക കീർത്തിക്കുക അതുമാതിരി അതുമാതിരി ഇങ്ങനെ കാര്യങ്ങൾ തെറ്റിയാലും നമ്മൾ 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 പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവർക്ക് പറ ഒട്ടും അറിവില്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതൊന്നും തെറ്റല്ലാട്ടോ നമ്മൾ നമ്മളെന്ത് നമ്മളൊക്കെ ഒരു ചിന്തയുണ്ട് ഇപ്പോൾ ഭാഗവതമൊക്കെ വായിച്ച് ലളിതാ സാഹസാനൊക്കെ വായിക്കുമ്പോൾ തെറ്റ് പറ്റിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വല്ല ദിവസം സംഭവിക്കൂ എന്നുള്ളത് പേടുന്നില്ല നമ്മൾ നമ്മൾ തെറ്റിയിട്ടാണ് നമ്മൾ നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ മുട്ടുകുത്ത് ആദ്യം കവിഴും പിന്നെ മുട്ടുകുത്തും പിന്നെ എഴുന്നേൽക്കാൻ നിൽക്കും ആ മുട്ടുകുത്തുമ്പോൾ എത്ര വട്ടം മൂക്കു കുത്തിയിട്ട് വീഴും ഇല്ലേ അത് തെറ്റാണോ ഇപ്പം കുട്ടി കവിന്ന് കിടക്കുകയാണ് കവിന്ന് കിടക്കുമ്പോൾ അതിൻ്റെ മൂക്ക് ഇങ്ങനെ ഇടിച്ച് ഇടിച്ചിടിച്ച് അത് പഞ്ഞിമാതിരി ആവില്ലേ അപ്പം നമ്മൾ അത് വന്നിട്ട് അത് മൂക്കിടിച്ച് നല്ല ഇടി നല്ല കിണറ്റിട്ട് പോയി ഇടിച്ചാൽ കരയും ഇല്ലേ അങ്ങനെ നമ്മൾ തെറ്റുകൾ ചെയ്തും കൊണ്ടാണ് നമ്മൾ നീട്ടി നിൽക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മളിതൊന്നും തെറ്റല്ല ചെയ്തൊക്കെ നമ്മൾക്ക് ഒരു പാതകളാണ് നമ്മൾ 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 ഉയരത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഓരോരോ പടികളായിട്ടേ നമുക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ തെറ്റുകൾ ചെയ്താൽ ശേഷം ചെയ്താലാണ് നമുക്ക് അത് ശരിയാണ് എന്ന് നമുക്ക് ബോധാവുള്ളൂ ഇല്ലേ എല്ലാം ശരിയാണ് എന്ന് വിചാരിക്കുന്ന വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാം ശരിയാകും എന്നാൽ തെറ്റുകൾ ചെയ്തിട്ട് ഞാൻ തെറ്റാണ് ചെയ്തത് എന്ന് ഇത് തെറ്റാണ് അതാണ് ശരി എന്ന് വിചാരിക്കുന്ന അതാണ് പരമാർത്ഥമായിട്ടുള്ള സത്യം മനസ്സിലാക്കണം അപ്പോൾ തെറ്റ് ചെയ്താലേ ശരിയാവുള്ളൂ നമ്മൾ തന്നെ ഇപ്പോൾ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ നമ്മളിഷ്ടമാതിരി തെറ്റുകൾ നമ്മൾ വായിക്കുന്നുണ്ട് അതിനെ അതിനെ പറ്റിയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല തെറ്റ് ചെയ്തോട്ടെ തെറ്റേ വായിച്ചോളൂ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയാണ് നമ്മളുടെ ജ്ഞാനം നമ്മൾ എവിടെ എത്തി അപ്പോൾ ആ തെറ്റ് വായിക്കുന്നതിന് ഇപ്പോൾ ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് തെറ്റുകളൊക്കെ ഇഷ്ടം മാതിരി പറയണ്ട എനിക്കറിയാം ഞാൻ ഞാൻ പറയണത് തെറ്റാണ് പക്ഷേ ഞാൻ തെറ്റ് പറയുന്നു എന്നുള്ള ബോധം എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് ശരിയാക്കാൻ പരിശ്രമിക്കണം അല്ലേ അപ്പോൾ തെറ്റിലൂടെ മാത്രമേ മാത്രമേ നമുക്ക് ശരികൾ മനസ്സിലാവുള്ളൂ അവിടെ നമ്മൾ അഭിമാനം നോക്കരുത് ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തെറ്റ് വായിച്ചാൽ മറ്റുള്ളവർ കേൾക്കുമോ മറ്റുള്ളവർ എന്തെങ്കിലും പറയുവോ എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മളെന്തിനാ മറ്റുള്ളവരെ മറ്റുള്ളവർ ഇലയിൽ പോയിട്ട് രണ്ടാമത്തെ പപ്പടം വളമ്പി ഉണ്ട് നോക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് അവനോൻ്റെ ഇലയിൽ കിട്ടിയത് കഴിച്ചാൽ പോരെ തെറ്റിക്കോട്ടെ ഭഗവാൻ അതാ പറഞ്ഞത് തെറ്റിക്കോട്ടെ തെറ്റി തെറ്റി വീണ് ഭഗവാനും അങ്ങനത്തല്ലേ മുട്ടുകുത്തി മുട്ടുകുത്തി വീണിട്ടും ഉറണ്ടിട്ടും ചളിയിൽ വരണ്ടിട്ടും ഒക്കെ അല്ലേ ഭഗവാൻ ഭഗവാനും ഭഗവാനും നമുക്ക് കാണിച്ചത് ഭഗവാൻ്റെ ലീല ബാലലീലൊക്കെ കാണിച്ചിരുന്നത് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണില്ല അപ്പോൾ എന്തായാലും പറഞ്ഞ് പറഞ്ഞ് കയറി എന്തായാലും നമുക്ക് നിർത്താം നമുക്ക് നാളെ തൊട്ടിട്ട് നമുക്ക് കുറച്ച് ബാലലീലകളൊക്കെ നമുക്ക് പറയാം ആദ്യം ബാലലീലകൾ കുറച്ച് കഥകളൊക്കെ ഉണ്ട് തരാം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അതിനുശേഷം നമുക്ക് ആ അടുത്ത അധ്യായത്തിൽ ഭഗവാൻ്റെ പേരിടലും ആ പേരിടലൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഭഗവാന്റെ ബാലലീലകൾ തുടങ്ങുന്നത് അടുത്ത അധ്യായത്തിലാണ് നമുക്ക് അതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് കഥകളൊക്കെ ഉണ്ട് ആ കഥകളൊക്കെ എന്തിനാണ് പറയണിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഭക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഭഗവാൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സൊക്കെ ഉണ്ടല്ലോ ശുദ്ധ ആകുട്ടോ അത് ശ്രദ്ധയോടെ കൂടിയിട്ട് നമ്മൾ ആ കഥകളൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള കഥകളൊക്കെ ഭഗവാന്റെ കഥകളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും കുറേ അസുരന്മാരെ ഭഗവാൻ കൊന്നിട്ടുണ്ട് എന്തിനൊക്കെ ഈ ഈ അസുരന്മാരൊക്കെ നമ്മുടെ ഉള്ളിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ പൂതന ആരാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതാണ് ശകടാസുരന് ആരാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് ഇന്ന് തൃണാവർത്തൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ അകാസുരം വരുന്നുണ്ട് അതുമായി തൃണാവർത്ത അത് ഓരോരുത്തരും ഇഷ്ടമായി ബഗാസുരം വരുന്നുണ്ട് പിന്നെ ദനുവാസുരം വരുന്നുണ്ട് ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള ആൾക്കാരെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക പൂതന ആരാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതിൽ നമ്മൾ അതിനെ ഉപേക്ഷിക്കുക തൃണാവർ ഈ ആരാ നമ്മൾ മനസ്സിലാക്കുക അതിനെ നമ്മൾ വേണ്ടാന്ന് വെക്കുക തൃണാവർത്തനാരണം മനസ്സിലാക്കുക അതിന് നമുക്ക് വേണ്ടാന്ന് വെക്കാം ഇങ്ങനെ അവസാനം എല്ലാ അസുരന്മാരെയും നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ ജയിച്ചു നമ്മൾ അസുരന്മാരെ കൊന്ന മാതിരിയായില്ലേ നമ്മുടെ അപ്പോൾ ഭാഗവത കാണുന്നത് നമ്മളുടെ ജീവിതത്തിലെ ഡെയിലി ലൈഫിനെയാണ് ഭഗവാൻ ഈ വ്യാസ വ്യാസമഹർ നമുക്ക് കാണിച്ചു തരണം എന്ന് മനസ്സിലാക്കുക അല്ലാണ്ട് വ്യാസ മഹർജി കഥാരൂപത്തിൽ മനസ്സിലാക്കരുത് കേട്ടോ ഇത് ഇത്രേ എനിക്ക് പറയാനുള്ളൂ തെറ്റുകൊണ്ട് തെറ്റ് തെറ്റ് ആയിക്കൊണ്ട് നിങ്ങൾ വിരോധമൊന്നും ഇല്ല തെറ്റി വീണിട്ടെന്നെ മുട്ടു കുത്തണമെങ്കിലും നമ്മൾ മുട്ടു കുത്തി നീക്കണമെങ്കിലും നമ്മൾ കുറേ വീഴും ഇല്ലേ അത് നമ്മൾ വിചാരിച്ചാൽ മതി അങ്ങനെ വീണ് 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 പക്വാകുമ്പോൾ നമ്മളുടെ മനസ്സാം പരമജ്ഞാനികളായിട്ട് നമ്മൾ മാറ്റാൻ മാറ്റാൻ നമ്മൾ ശ്രമിക്കണം അതാണ് ആവശ്യം ഹരി നാരായണ ഇന്ന് തൽക്കാലം നിർത്താം ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി